പ്രണയമന്ദാരം, രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എ നൂഞ്ഞേരി. കോൾ അറ്റൻഡ് ആയിരിക്കുന്ന കണ്ടപ്പോൾ ആശ്വാസം തോന്നിയെങ്കിലും ഒരിക്കലും അവനെ എത്ര ശ്രമിച്ചാലും ഇങ്ങോട്ട് എത്താൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ച് അവൾ സർവ്വശക്തിയും എടുത്ത് നിലവിളിച്ചു. അപ്പോഴേക്ക് ആ കറുത്ത രൂപം പാഞ്ഞു വന്ന് അവളുടെ കഴുത്തിന് നേരെ കത്തി വീശി. വാമി ഒന്നുകൂടെ പുറകിലേക്ക് നീങ്ങിയതുകൊണ്ട് കത്തി മുട്ടി മുട്ടിയില്ലെന്ന രീതിയിൽ കടന്നുപോയി. വാമി വിറച്ചുകൊണ്ട് മുറുക്കിയടച്ച കണ്ണുകൾ തുറന്ന് നോക്കുമ്പോഴേക്കും ആ രൂപം വീണ്ടെടുത്ത് എഴുന്നേറ്റ് വീണ്ടും അവൾക്ക് നേരെ കുത്താൻ കത്തിയുമായി കൈയുയർത്തി. അവൾ പേടിച്ച് വേഗം നിലത്തേക്കിരുന്നു. കട്ടിലിനടിയിലൂടെ ഉരുണ്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി എഴുന്നേറ്റ് ആ രൂപത്തെ നോക്കി. വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടാൻ നിൽക്കുമ്പോഴേക്കും വാമിയുടെ ഡ്രസ്സിൽ പിടിച്ച് അവളെ പുറകോട്ട് വലിച്ചു. വാമി തറയടിച്ച് താഴേക്ക് വീണു. നേരത്തെ പറ്റിയ മുറിവ് വീണ്ടും വേദനിക്കാൻ തുടങ്ങി. വേദന അസഹനീയമായി തോന്നിയെങ്കിലും അവൾ പതിയെ വേച്ച് എഴുന്നേറ്റു. മുഖം കാണുന്നില്ലെങ്കിലും ആരോഗ്യത്തിനൊരു പൈശാചികത ഉണ്ടെന്ന് അവൾക്ക് തോന്നി. തലയിൽ കൈവച്ചുകൊണ്ട് എഴുന്നേൽക്കാനാവാതെ നിരങ്ങി നിരങ്ങി അവൾ പുറകോട്ട് നീങ്ങി. ചെറിയ മയക്കത്തിലിരിക്കുമ്പോഴാണ് അർജുന്റെ ഫോൺ റിങ്ങിയെന്ന് അവൻ ശ്രദ്ധിച്ചത്. വാമിയുടെ കോളായതുകൊണ്ട് തന്നെ അവൻ ആദ്യമൊന്ന് സംശയിച്ചു. സമയം നോക്കിയപ്പോൾ 2:30 കഴിഞ്ഞു. പുറത്തേക്ക് നോക്കിയപ്പോൾ അവന് സ്ഥലം മനസ്സിലായി. 1.5 മണിക്കൂറിനുള്ളിൽ എത്തിയെന്ന് മനസ്സിൽ ചിന്തിച്ച് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്നാൽ അവിടുന്ന് ശബ്ദമൊന്നും കേൾക്കാതെയായപ്പോൾ മനസ്സിലെന്തോ ഒരു ദുസ്സൂചന തോന്നി. പെട്ടെന്നാണ് ഭയത്തോടെയുള്ള അവളുടെ ശബ്ദം അവൻ്റെ കാതിൽ പതിഞ്ഞത്. അതാരാണെന്ന് ചോദിച്ചിട്ടും അവിടുന്ന് മറുപടിയൊന്നുമില്ലാത്തതും കുറച്ച് സമയത്തിന് ശേഷം അവിടെ അലറിയുള്ള കരച്ചിലും അവനെ ഭയത്തിൻ്റെ മുൾമുനയിൽ എത്തിച്ചു. വേഗം തന്നെ കോൾ ഡിസ്കണക്ട് ചെയ്ത് ജെസ്സിയുടെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ അവർ കോൾ അറ്റൻഡ് ചെയ്തില്ല. പെട്ടെന്നാണ് മുകളിൽ വന്ന നോട്ടിഫിക്കേഷൻ ബാർ അവൻ ശ്രദ്ധിച്ചത്. വാമി അയച്ച മെസ്സേജുകളായിരുന്നു. അവൻ വേഗം ഓപ്പണാക്കി നോക്കിയപ്പോഴാണ് സ്ത്രീയോടൊപ്പമുള്ള സെൽഫികൾ കണ്ടത്. ഒരേ സമയം ഭയവും സന്തോഷവും അവൻ നിറഞ്ഞു. ഞൊടിയിടെ അവൻ സ്ത്രീയെ വിളിച്ചു. എന്നൊന്ന് ചെയ്യല്ലേ പ്ലീസ്. ഒരു കൈ തലയിൽ വെച്ചുകൊണ്ട് അവൾ കരഞ്ഞു പറഞ്ഞു. എന്നാൽ ആ രൂപത്തിൽ ദയയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. ആ രൂപം അവിടെ ഇട്ടിരുന്ന ചെയറിൽ കയറിയിരുന്നു. ഒരു കാൽ ചെയറിന് മുകളിൽ മടക്കി വെച്ച് ആ കാലിൽ കത്തി പിടിച്ച കൈ തൂക്കിയിട്ടുകൊണ്ട് വാമിയെ നോക്കി. ഭയന്നിരിക്കുന്ന അവളെ കാണാൻ അയാൾക്ക് ആവേശം കൂടിക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അവളുടെ ഭയം കാണാൻ ആ രൂപം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവളെ സാഗൂതം വീക്ഷിച്ചുകൊണ്ട് അയാൾ ഇരുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന അവൾക്കരികിലേക്ക് വന്ന് അയാൾ അവളുടെ തോളിൽ കൈവച്ചു. പേടിച്ച് മുട്ടിൽ തലചേർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വാമി പെട്ടെന്ന് ഞെട്ടി തലയുയർത്തി നോക്കി. വാമി, അയാളുടെ ശബ്ദം അവളൊരു ഞെട്ടിലുണ്ടാക്കി. ഒരു വേള ശ്വാസം നിലച്ചതുപോലെ. നീ എന്തിനാ എൻ്റെ ജീവിതത്തിനടുക്ക് വന്നത്? എൻ്റെ ആഗ്രഹങ്ങൾ നശിപ്പിച്ച്. അതുകൊണ്ടല്ലേ എനിക്കിന്ന് നിന്നെ കൊല്ലേണ്ടി വരുന്നു. സോറി വാമി, പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അവൾ ആ ശബ്ദം കേട്ട നടക്കത്തിലായിരുന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ മുഖത്തിലെ മാസ്ക് മാറ്റി. അത് കണ്ട് വാമി പൊട്ടിക്കരഞ്ഞു. ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള അവസരത്തിൽ സ്ത്രീ കണ്ണു തുറന്നു. ഫോൺ നിർത്താതെ ഇങ്ങിയെന്നുണ്ട് അവൻ കണ്ണു തിരുമ്പി നോക്കി. അർജുനാണെന്ന് കണ്ടതും സമയങ്ങളേത് അവൻ കോളെടുത്തു. അപ്പോഴേക്കും ദേവികയും ഉണർന്നിരുന്നു. അർജുൻ പറഞ്ഞ വാക്കുകൾ അവന് നടുക്ക് സൃഷ്ടിച്ചു. വിശ്വസിക്കാൻ കഴിയാതെ അവൻ അങ്ങനെ തന്നെ ഇരുന്നു പോയി. ദേവികയൊന്നും കേട്ടില്ലെങ്കിലും എന്തോ കാര്യമായ ആപത്ത് സംഭവിച്ചുവെന്ന് സ്ത്രീയുടെ മുഖത്ത് നിന്ന് അവൾക്ക് മനസ്സിലായി. വേഗം തന്നെ കാലിൽ കിടന്ന പുതപ്പ് നിലത്തേക്കിട്ട് അവൻ ഫോണുമായി പുറത്തേക്ക് ഓടി. കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് അവന് പിന്നാലെ തന്നെ ദേവികയും ഓടി. സ്റ്റെപ്പുകൾ ചാടിയിറങ്ങി മുൻവാതിൽ തുറന്ന് അവൻ അർജുന്റെ വീട് ലക്ഷ്യമാക്കി ഓടി. വാമിക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ദേവിക പ്രാർത്ഥനയോട് അവന് പിന്നാലെ പോയി. ഗേറ്റ് വന്ന് ബെല്ലടിക്കാൻ കൈയുയർത്തി. പിന്നെ വേണ്ടാന്ന് വെച്ച് സൈഡിലൂടെ പോയി ജെസ്സിയുടെ മുറിയുടെ ജനലിൽ ആഞ്ഞടിച്ചു. ദീപിക! വാമി വിറക്കുന്ന ചുണ്ടുകളോട് പറഞ്ഞു. അതേടി, ദീപിക തന്നെയാ. എവിടുന്ന് ഒരു ദിവസം എഴുന്നള്ളിയിട്ട് എന്റെ അജുവേട്ടനെ കൊണ്ടുപോകാന്ന് കരുതിയോ? അദ്ദേഹം എനിക്ക് ആരായിരുന്നു നിനക്കറിയോ? ക്രൂരമായ മുഖത്തോടെ പറയുമ്പോഴും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. വെറും 14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ നാട്ടിൽ വന്ന്. അന്ന് തൊട്ട് ഇന്നുവരെ എൻ്റെ മനസ്സിൽ എൻ്റെ അജുവേട്ടൻ മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ കൂടെ ശിവശൈലത്തിലേക്ക് പാലുകൊടുക്കാൻ പോകുമ്പോൾ എതിർ വീട്ടിന് മതിലിരുന്ന് കൂട്ടുകാരോട് കളിച്ചിരിക്കുന്ന അജുവേട്ടനോട് ആരാധനയായിരുന്നു. ആർക്കെന്ത് പ്രശ്നം വന്നാലും ആദ്യം ഓടിത്തന്നയാളോടുള്ള ആരാധന പ്രണയമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. ചേച്ചിയുടെ സീനിയറാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, നല്ല ആളാണ്, ഫ്രണ്ടായാലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കൂടെ ഉണ്ടാവുമെന്ന്. ആരോടും ഇടപഴകാത്ത ചേച്ചി അജുവേട്ടനോട് മാത്രം അടുത്തപ്പോൾ ആദ്യം ഒരു ഭയം തോന്നിയെങ്കിലും അതൊരു സഹോദര ബന്ധം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ചേച്ചിക്ക് ശ്രീയേട്ടനുള്ള ഇഷ്ടവും ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഞാൻ തകർന്നു പോയത് അന്ന് ആശുപത്രിയിൽ വെച്ചാണ്. വാമി, ചേച്ചിയുടെ കുഞ്ഞ് അജുവേട്ടൻ്റെയാണെന്ന് പറഞ്ഞപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ആരായിരുന്നു അജുവേട്ടനെന്നും. ചേച്ചിയും ആ കുഞ്ഞിനെയും കൊല്ലം പോലും ഞാൻ തീരുമാനിച്ചു. വാമി ഞെട്ടി വിറച്ച്. അവൾക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ദീപിക തുടർന്നു.
പക്ഷേ വീടത്തെയും ചേച്ചിയനോട് പറഞ്ഞു സ്ത്രീയേട്ടനാണ് കാരണമെന്ന്. എത്ര സന്തോഷം തോന്നിയെന്നറിയോ. പിന്നീട് ചേച്ചിയെ ചെക്കപ്പിന് കൊണ്ടുപോകാനും മരുന്നുമായി തരാനും എല്ലാം അജുവേട്ടൻ വീട്ടിൽ വരും. എന്നെ കണ്ടാൽ ഒരു പുഞ്ചിരി ഉണ്ടാകും മുഖത്ത്. അത് മതിയായിരുന്നു. ഒന്ന് കാണണം, എനിക്കായി മാത്രം ആ മുഖത്തൊരു പുഞ്ചിരി വിരിയണം. മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല. മറ്റാരും അജുവേട്ടനെ ആഗ്രഹിക്കാതിരിക്കാൻ ചേച്ചിയുടെ കൊച്ചിൻ്റെ അച്ഛൻ അജുവേട്ടൻ തന്നെയാണെന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു വരുത്തിയത് ഞാനാ. ഒരുത്തിയെ പിഴപ്പിച്ചവനാക്കിയത് ഞാനാ. വാമി ഞെട്ടിപ്പോയി. അജുവേട്ടനെ കാണാൻ മാത്രം ഞാൻ പഠിക്കാൻ പോലും പോയത് കവലയിലും ബസ് സ്റ്റോപ്പിലും കാണുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എൻ്റെ ഓരോ അറ്റൻഡൻസും. പറയാൻ പേടിയായിരുന്നു. ഒരുപക്ഷെ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മരിച്ചു പോകുന്ന കാത്തിരുന്നു. അതിനിടയിലേക്കാടി നീ വന്നത്, എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കാൻ, എൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ. വാമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചങ്ക് പൊളിയും പോലെ. ചുവന്ന കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീരൊന്നും തുടക്കാൻ പോലും നിൽക്കാതെ ദീപിക തുടർന്നു. അന്ന് ആദ്യമായി നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഓർമ്മയുണ്ടോ? നീ ശിവശൈലത്തെയാണെന്നും നിൻ്റെയും ശ്രീയേട്ടനെയും വിവാഹം ഉറപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ചേച്ചിക്ക് വിഷമാവുന്ന കരുതി ഞാൻ പറയാതിരുന്നതായിരുന്നു. നീ വന്നപ്പോഴും ഞാൻ കരുതിയത് ചേച്ചിയും ശ്രീയേട്ടനുമായുള്ള കാര്യം അറിഞ്ഞു വന്നതാകുമെന്നാണ്. പക്ഷേ നീ ചോദിച്ചത് അജുവേട്ടനും ചേച്ചിയും തമ്മിൽ എന്താ ബന്ധമെന്നാണ്. ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അന്ന് ഞാനൊരു പ്രാന്തിയെപ്പോലെ അലറി കരഞ്ഞു. ആരും ഉണ്ടായിരുന്നില്ല കാണാൻ, എന്നെ മനസ്സിലാക്കാൻ. പിന്നെ തീരുമാനിച്ചു കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന്. ചേച്ചി കഷ്ടപ്പെട്ട് വാങ്ങി തന്ന രണ്ടു പവൻ്റെ ചെയ്യുമിറ്റ പൈസ കൊണ്ടാണ് ശിവേട്ടനെ ജാമ്യത്തിലിറക്കിയത്. നിന്നെ കൊല്ലാൻ പകരം അവന് ഞാൻ എൻ്റെ ചേച്ചിയെ കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതം മാത്രമേ അപ്പൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേണ്ടി അവൾ എന്തും ചെയ്യുന്ന എനിക്കറിയാമായിരുന്നു. അപ്പോഴേക്കും നിൻ്റെയും ശ്രീയേട്ടൻ്റെയും വിവാഹപ്പന്തരം ഒരുങ്ങിയിരുന്നു. ഒഴിഞ്ഞു പോകുന്ന കരുതി കാത്തിരുന്നു. അത് തടയാതിരിക്കാൻ അജുവേട്ടൻ്റെ ആർത്തി പിടിച്ച അമ്മാവനെ, അവരുടെ അഹങ്കാരി മോളെ അവർ പോലും അറിയാതെ കൂട്ടുപിടിച്ച് അജുവേട്ടനെ ഇവിടുന്ന് മാറ്റി. അപ്പോഴാണ് ചേച്ചിയുടെ ഒടുക്കത്തൊരു നാടിവിടൽ. എന്തൊക്കെ പറഞ്ഞാലും അവളെ എതിർക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അപ്പോഴും സമാധാനത്തോടെയാണ് ഞാൻ പോയത്, നിൻ്റെ വിവാഹം പ്രതീക്ഷിച്ച്. ശ്രീയേട്ടൻ ഇടപെട്ട് അജുവേട്ടനെ രക്ഷപ്പെട്ടുവെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിന്റെ കഴുത്തിൽ താറികിട്ടെന്ന് അറിഞ്ഞ നിമിഷം ജീവൻ ഒടുക്കിയനെ ഈ ദീപിക. പക്ഷേ മരണത്തിലേക്ക് പോലും അജുവേട്ടനില്ലാതെ എനിക്ക് പോവാൻ കഴിയില്ല വാമി. ശ്രീയേട്ടൻ എൻ്റെ ചേച്ചിയെ തേടി വന്നിട്ട് സന്തോഷിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് എൻ്റെ അജുവേട്ടനെ വേണം. അപ്പം ആകെ ബാലൻസുള്ള നീയല്ലേ വാമി? അപ്പം നീ ചാവണ്ടേ? എന്നാലല്ലേ എനിക്കെൻ്റെ അജുവേട്ടനെ കിട്ടു. നിൻ്റെ ആദ്യ രാത്രി അന്തിമമാക്കാൻ തീരുമാനിച്ച ഞാനാ. അന്ന് അവരിങ്ങോട്ട് അയച്ചതും ഞാനാ. പക്ഷെ അവർ നിന്നെ റേപ്പ് ചെയ്യാൻ നോക്കി നിന്നല്ലേ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. പക്ഷെ അന്ന് നീ രക്ഷപ്പെട്ടു. ശിവേട്ടനെ അജുവേട്ടൻ ഇടിച്ചു പിഴിഞ്ഞ് കിടത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനി അയാളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ലെന്ന്. എനിക്കെതിരെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി മാത്രം ചേച്ചി അയാൾക്ക് കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. ചെന്നൈയിലേക്ക് പറഞ്ഞയച്ചു. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് ഇതിന് പിന്നിൽ ഞാനാണെന്ന് ആരും അറിയാതിരിക്കാൻ. എൻ്റെ കയ്യിൽ എനിക്ക് ആശയൊന്നുമില്ല വാമി നിന്നെ കൊല്ലാൻ വേണ്ടി ആരെയും ഏൽപ്പിക്കാൻ. ഇന്ന് രാജുവേട്ടൻ ഇവിടെയില്ലെന്ന് നീ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ മുഹൂർത്തം കുറിച്ചു. നിന്റെ മരണം. അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്നല്ലാതെ മറ്റൊന്നും ഞാനിതുവരെ ആഗ്രഹിച്ചിട്ടില്ല വാമി. വേറൊന്നും ഞാനൊരു ദൈവത്തോടും ചോദിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. നീ മരിച്ചേക്ക്, എനിക്ക് രാജുവേട്ടനെ വേണം. ഇതൊക്കെ ഞാൻ നിന്നോട് പറയുന്നത് എന്തിനാണെന്നറിയോ? ഒന്നിനും ഉത്തരം കിട്ടാതെ ഒരു ആത്മാവായി പോലും നീ ഇനി ഞങ്ങൾക്കിടയിൽ വരാതിരിക്കാൻ. എത്ര കാലം കാത്തിരുന്നിട്ടായാലും ഞാൻ എൻ്റെ അജുവേട്ടനെ സ്വന്തമാവും. അതിന് നീ ഇല്ലാതാവണം. മരിച്ചേക്ക് വാമി. അവൾ കത്തിയെടുത്ത് വാമിയുടെ കഴുത്തിലേക്ക് വെച്ചു. വാമി അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത അരിച്ചിരുന്നു പോയി. കണ്ണുകളിലൂടെ ഒഴുകുന്ന വെള്ളം മാത്രമായിരുന്നു അവൾക്ക് ജീവനുള്ളതിൻ്റെ അടയാളം. തൻ്റെ അവസാനമായി. പ്രണയിച്ച് കൊതി തീർന്നില്ല. അപ്പോഴേക്കെല്ലാം അവസാനിച്ചത് എൻ്റെ അജു. അവനില്ലാതെ, അവനൊന്ന് അവസാനമായി കാണാൻ പോലും സാധിക്കാതെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു കത്തി കഴുത്തിൽ അമർന്നു. ക്രൂരമായ ചിരിയോടെ ദീപിക വാമിയുടെ കഴുത്തിലേക്ക് കത്തി വെച്ച് അമർത്തുമ്പോഴേക്കും എന്തോ ശക്തമായി തലയിലേക്ക് വന്ന് അടിച്ചു. ഒരു തരിപ്പ് മാത്രമേ അവളെ കൊണ്ട് അനുഭവിച്ചറിയാൻ സാധിച്ചുള്ളൂ. തലയിലേക്ക് കൈ ചേർത്ത് കൈയെടുത്തപ്പോൾ കയ്യിൽ പുരണ്ട രക്തം അവളെ ഞെട്ടിച്ചു. വേഗം തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിലൊരു പൊട്ടിയ ഫ്ലയർ വേസ്റ്റുമായി നിൽക്കുന്ന ദേവികയാണ് കണ്ടത്. അവളൊരു നിമിഷം തറഞ്ഞെന്നു പോയി. ഒരിക്കലും അവൾ തന്നെ ചേച്ചിയോട് പ്രതീക്ഷിച്ചിരുന്നില്ല. ശ്രീയാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. ദീപികയിൽ നിന്ന് ഇത്തരം ഭാവം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ പറഞ്ഞെല്ലാം കേട്ടോ എന്നുള്ള ഭയം അവൾ വേട്ടയാടി. ചേച്ചി വിളിക്കരുത്, നീ ഇനി അങ്ങനെ വിളിക്കരുത്. നീ എൻ്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞു തന്നെയാണോടി? ചേച്ചി പ്ലീസ് എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയെന്നല്ല വിചാരിച്ച്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഒരാളെ കൊല്ലാൻ മാത്രം ഇങ്ങനെ തോന്നിയിട്ട് നിനക്ക്? ഇതെല്ലാം സ്വപ്നമാവുന്ന പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. പ്ലീസ് ചേച്ചി എന്നൊന്നും മനസ്സിലാക്കി, എനിക്ക് അജുവേട്ടനെ ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് ചി, അതിനിന്ന് അജുവേട്ടൻ മറ്റൊരാളുടെ സ്വന്തമാണ്. നീ അത് മനസ്സിലാക്കണം. ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാടി? തെറ്റ് ചെയ്തില്ലേ?
എന്നെ അജുവേട്ടനെ തട്ടിയെടുത്തോളാം അവള്. അജുവേട്ടൻ എന്റെ മാത്രം, മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇവള് സ്വന്തമാക്കിയത് ഇവൾ ചെയ്ത തെറ്റല്ലേ, അതിനിവള് മരിക്കണം ചേച്ചി. ദേവിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. സ്വന്തം മോളെപ്പോലെ നോക്കിയുള്ളത്തെ അനിത്യെ ഇങ്ങനെ കാണുന്നത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ആ പാവം പെണ്ണിനെ. അപ്പോഴും വാമി കണ്ണിൽ നിന്ന് വെള്ളം വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരനക്കുമില്ലെന്ന് കണ്ട് ശ്രീ അവൾക്കടുത്തേക്ക് നടക്കാനൊരുങ്ങിയത് ദീപിക കൈകളുടെ കത്തി ശ്രീക്ക് നേരെ വീശി. അതവന്റെ ഷർട്ട് കീറി കയ്യിൽ പോറലേൽപ്പിച്ചു. ഇവളുടെ അടുത്തേക്ക് വരണ്ട, ഇവളെ രക്ഷപ്പെടുത്താന്ന് ആരും വിചാരിക്കുകയും വേണ്ട, കത്തി ചൂണ്ടി ദീപിക പറഞ്ഞു. ദീപിക ഭയത്തോടെ ശ്രീക്കടുത്തേക്ക് പോയി കീറിയിടം പരിശോധിച്ചു. അവൾ കണ്ണീർ വാർത്തു. നിങ്ങൾ രണ്ടാളും തിരിച്ചു പോയിക്കോ, എനിക്ക് ഇവളെ കൊല്ലണം ചേച്ചി. നിങ്ങൾ ആരോടും പറയാതിരുന്നാൽ മതി, എനിക്ക് എൻ്റെ അച്ചുവേട്ടൻ ചീവനായതുകൊണ്ടല്ലേ ചേച്ചി. ശ്രീയേട്ടാ, ശ്രീയേട്ടനെ സ്നേഹിച്ച ആളെ തന്നെ കിട്ടിയില്ലേ, അത് കിട്ടാതിരിക്കുമ്പോഴുള്ള വേദന അനുഭവിച്ചിട്ടില്ല ശ്രീയേട്ടൻ. ഏട്ടെങ്കിലും എന്നൊന്ന് മനസ്സിലാക്ക്, ഇവള് വേണ്ട ഏട്ടാ, ഇവളില്ലാതെ എനിക്ക് ആഗ്രഹിച്ച ആളെ കിട്ടും. പോയിക്കോ, രണ്ടാളും പോയിക്കോ. അവൾ കത്തിയെടുത്ത് വീണ്ടും വാമിക്കരികളിലേക്ക് നീങ്ങിയതും ശ്രീ അവളെ പുറകിലൂടെ വലിച്ച് ചുമരിലേക്ക് എറിഞ്ഞു. അവൾ തലയിടിച്ച് താഴേക്ക് വീണു. ദേവിക വേഗം വാമിക്കരികളിലേക്ക് ഓടി. വാമി എഴുന്നേൽക്കടാ, ഇവിടുന്ന് വാ. വേണ്ട ദേവികേച്ചി, അവൾ കൊന്നോട്ടെ എന്നെ, എൻ്റെ അജുവിന് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ല. അവൾ അനുഭവിക്കുന്ന സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിനക്ക് എന്താ മോളെ പ്രാന്തായോ, എഴുന്നേൽക്ക്. വാമി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അപ്പോഴേക്കും നെറ്റിയൊഴിഞ്ഞ് നിരത്തി വീണ കത്തിയുമെടുത്ത് ദീപിക വാമിക്ക് നേരെ വന്നു. അവൾ വാമിക്ക് മുമ്പിലിരിക്കുന്ന ദേവിയെ തള്ളി മാറ്റി. വാമിക്ക് നേരെ കുത്താൻ വേണ്ടി കത്തി ഓങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ ശക്തിയായിട്ട് ആരോ അടിച്ചു. ഒരു മൂളക്ക് മാത്രമേ അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മൊത്തം കറങ്ങുന്ന പോലെ അവൾ ചുമരിൽ കാലുറപ്പിച്ച് നിന്നു. നിറഞ്ഞ കണ്ണുകൾ വലിച്ചു പുറം നോക്കിയതും അവളുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. അർജുൻ, അവൾ ഉമിനീരിറക്കി. സ്വഭാവത്തോടെ എഴുന്നേറ്റ് നിന്നു. മറുകവിളത്തും അവൻ്റെ തഴമുള്ള കൈ പതിഞ്ഞു. ദേവിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീയുടെ നെഞ്ചിൽ ചാരി നിന്നു. വാമി പതിയെ കണ്ണുകൾ ഉയർത്തി അർജുനെ നോക്കി. ഒരുപാട് സമയമായി താൻ അനുഭവിച്ച സങ്കടം അവിടെ കരഞ്ഞു വീർത്ത കൺപോളകൾ അവന് കാണിച്ചു കൊടുത്തു. ആ കുഞ്ഞു മുഖം ചുവന്ന് തുടുത്തിരുന്നു. അവൻ അവിടെ അടുത്ത് മുട്ടൂത്തിയിരുന്നു. അവളുടെ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അവൾ പൊട്ടിക്കരച്ചിലോടെ അവൻ ആഞ്ഞു കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അവളുടെ മുടികളിൽ വീണ് ചിതറി. ശിവന്റെ വായിൽ നിന്നും ദീപികയുടെ പേര് കേട്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു അർജുനും അമലും. പക്ഷെ എന്തിനാന്ന് അവന് മനസ്സിലായിരുന്നില്ല. ശിവൻ തന്നെ പറഞ്ഞു കൊടുത്തു അർജുനോടുള്ള പ്രണയമാണ് വാമിയെ കൊല്ലാൻ തീരുമാനിച്ചതിന് പിന്നിലെന്ന്. ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ സാധിക്കുമെന്നോർത്ത് അവൻ അത്ഭുതം തോന്നി. ഒപ്പം തന്നെ തൻ്റെ പ്രാണനെ ഇല്ലാതാക്കാൻ നോക്കിയവളോടുള്ള പകയും. വാമി വിളിച്ച് പറയാമെന്ന് ആദ്യം കരുതി. പക്ഷെ അവളിപ്പോഴും കരുതിയിരിക്കുന്നത് ജനിയും ജോണുമാണ് ഇതിന് പിന്നിലെന്നാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ താൻ കള്ളം പറഞ്ഞ് ചെന്നൈയിലേക്ക് വന്നടക്കം എല്ലാം പറയേണ്ടി വരും. ദേവികയും ദീപികയും പാലക്കാടാണ്. അവരുടെ ഒപ്പം ശ്രീമുണ്ടൻ എന്ന ധൈര്യത്തിൽ പോയിട്ട് വാമിയുടെ എല്ലാം പറയാം. അതിനുശേഷം വാമിയും കൂട്ടി പാലക്കാട് പോയിട്ട് ബാക്കി ശരിയാക്കാമെന്ന് കരുതി അവനെല്ലാം മറച്ചു വെച്ചു. ട്രെയിനിലെ തിരക്കാരനെ വാമി വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ അവന് സാധിച്ചില്ല. അവൾ മെസ്സേജ് അയച്ചെങ്കിലും അതൊന്നും ഓപ്പണാക്കാനും നിന്നില്ല. അവസാന ഒരു സീറ്റ് കിട്ടിയപ്പോൾ വാമിയെ വിളിച്ചു. അവൾ ഉറക്കത്തിൽ പിച്ചുമ്പേയും പറയുന്നു കേട്ട് അവൻ കോൾ കെട്ടിയത് ചെറുതായിട്ടൊന്ന് മയങ്ങി. പുലർച്ചെ 2 മണി കഴിഞ്ഞ് വന്ന അവളുടെ കോളിലാണ് അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചെന്ന് അവൻ മനസ്സിലായത്. എന്നാൽ ദീപിക ഇല്ലാത്തതുകൊണ്ട് എന്താണ് ആപത്തെന്ന് അവന് മനസ്സിലായില്ല. ജെസ്സിയെ വിളിച്ച് കിട്ടാതായപ്പോഴാണ് വാമി അയച്ച മെസ്സേജുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുറന്നുനോക്കി അവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ശ്രീയും ദേവികയും ദീപികയും ലച്ചുമോളും പ്രിയയും വാമിയും കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നത്. അവർ നാട്ടിലെത്തി, അതും ശിവശൈലത്തിലേക്ക്. അവൻ്റെ ശ്വാസം നിലച്ച പോലെ തോന്നി അവനെ. അവിടെ എത്താൻ 1 മണിക്കൂറിലധികം വേണമെന്ന് മനസ്സിലാക്കിയ അർജുൻ വേഗം ശ്രീയുടെ നമ്പർ ഡയൽ ചെയ്തു. ശ്രീ, ഞാൻ അർജുൻ. വാമി, വാമിക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അവൾ എന്നെ വിളിച്ചു. വീട്ടിൽ അവളെ കൊല്ലാൻ വന്ന ദീപിക, അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. വാമി, വാമിയെ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് അവളെ കൊല്ലാനാണ് ദീപിക. പ്ലീസ് ഒന്ന് വേഗം വീട്ടിലേക്ക് പോകും, അവൾക്ക് ഞങ്ങളുടെ റൂമിലുണ്ട്. എൻ്റെ വാമി. അവസാനത്തെ വാചകത്തിൽ അർജുൻ കരഞ്ഞിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന നിസ്സഹായതയായിരുന്നു ആ ശബ്ദത്തിൽ. ഫോൺ പോലും കട്ടാക്കാതെ ശ്രീ എഴുന്നേറ്റ് ഓടി. മുൻവശത്തെ വാതിലടക്കെല്ലാം തുറന്നു കിടക്കുന്നത് കണ്ടപ്പോഴേ അർജുൻ പറഞ്ഞ സത്യമാണ് ശ്രീക്ക് ബോധ്യമായി. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കാതെ ജെസ്സിയെ വിളിച്ചുണർത്തി വാതിൽ തുറപ്പിച്ചു. എന്താ മക്കളെ, എന്നാ പറ്റി, എന്താ ഈ നേരത്ത്? അത് ഇവിടെ അനിയത്തി രാത്രി പിണങ്ങി ഇങ്ങോട്ട് വന്നു, വാമിയുടെ കൂടെ ഉണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞ്, കൂട്ടിക്കൊണ്ടുപോകാൻ. ശ്രീ ആലോചിച്ച് വെച്ചെന്നോണ അതേപോലെ പറഞ്ഞു. എന്നാൽ ദേവിക ഞെട്ടില്ലായിരുന്നു. അമ്മ കിടന്നോ, ഞങ്ങൾ നോക്കിക്കോളാം. അധികം സമയം കളയാതെ ദേവികയുടെ കൈയും പിടിച്ച് അവൻ മുകളിലേക്ക് ഓടി. അപ്പോഴാണ് വാമി ദീപികയുടെ മുഖം കാണുന്നത്. അവർ രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഇരുട്ടായതുകൊണ്ട് ബീറോക്ക് അരികിലേക്ക് നിന്നു. ശ്രീയുടെ കയ്യിലെ ഫോണിലൂടെ അർജുനും ദീപിക പറഞ്ഞ മുഴുവൻ കേട്ടിരുന്നു. ശ്രീ ഉള്ളതുകൊണ്ടൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും അവൻ ടാക്സിയിൽ വേഗത്തിൽ വന്നു. എല്ലാം കേട്ട് ദീപിക തളർന്നു പോയിരുന്നു. കരച്ചിലിൻ്റെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവൾ ശ്രീയുടെ നെഞ്ചിൽ മുഖമമർത്തി തേങ്ങി. കത്തി വാമിയുടെ കഴുത്തിൽ വെച്ചതും അവൾക്കരികിലേക്ക് നീങ്ങിയ ശ്രീയെ പിന്തളിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവറേസ് കൊണ്ട് സ്വന്തം അനിയത്തിയുടെ തലയിലേക്ക് ദേവിക പ്രഹരിച്ചു.
വാമിയും അവൾക്ക് അനിയത്തി തന്നെയായിരുന്നു. അടികൊണ്ട് ചുണ്ടുപൊട്ടിയിരിക്കുന്ന ചോര പുറം കൈകൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ട് ദീപിക അർജുൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു. അവൻ്റെ നെഞ്ചോരം ചേർന്നിരിക്കുന്ന വാമിയെ കാണെ അവൾക്ക് വീണ്ടും പകയായി. ഹജു ഹജു ഏട്ടാ, എനിക്ക് ജീവനാ നിങ്ങൾ. ഏട്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് ഇവൾ വേണ്ട, മാറിപ്പോടി. അർജുൻ്റെ നെഞ്ചിൽ നിന്ന് വാമിയെ പിടിച്ചുകൊണ്ട് അവൾ അലറി. അവൻ്റെ ദൃഢമായ നെഞ്ചിൽ അവൾ ഭദ്രമായിരുന്നു. അവൻ്റെ കൈകൾ അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു. അത് കണ്ട് ദീപിക പ്രാന്തിയെപ്പോലെ ആർത്തി കരഞ്ഞു. അവളുടെ അവസ്ഥ കാണാൻ കഴിയാതെ ദീപിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്ത്രീയെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. ദീപിക സ്വയം നിയന്ത്രിച്ചുകൊണ്ട് വീണ്ടും അർജുനരിയിലേക്ക് വന്നിരുന്നു. അവൻ്റെ കാലിൽ പിടിച്ചു. ഹജുവേട്ട, ഒന്നും മനസ്സിലാക്ക്, ഏട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് മറ്റൊന്നും വേണ്ട, ഈ നെഞ്ചിൽ ചെറിയൊരു ഇടം അത്ര മതി. എൻ്റെ മനസ്സിൽ നിനക്ക് വലിയൊരു ഇടം തന്നെയുണ്ട്. അവളുടെ മുഖം തെളിഞ്ഞു. പക്ഷേ അത് ദേവിയെ പോലെ തന്നെയാണെന്ന് മാത്രം, എൻ്റെ അനിയത്തിയായിട്ട്. പറയുന്നതിനോടൊപ്പം നെഞ്ചിൽ പറ്റിയിരിക്കുന്ന വാമിയെ കൈകൾ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടിരുത്തി. ദീപിക ദേഷ്യം കൊണ്ട് വിറച്ച് വാമിയെ വെറുപ്പോട് നോക്കി. വാമിയിൽ നിന്ന് പ്രതികരണമൊന്നും ഇല്ലാതിരുന്നപ്പോൾ അർജുൻ ഭയന്നു. വീണ്ടും പഴയ പോലെ അവനെ നെഞ്ചിൽ പിടച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.